Aylus Kitchen de pudiyoru video ilekku ellavarkkum swagatham. Innathe nammude recipe nallore adibali vegetable soup inde recipe aanu. Nammal sadharana soup undakkunnathu nalla loose aayittu irikkallo. Nammal curry okke loose aayile soup pole ennu parayum. Nal ee soup nalla creamy aayittulla oru soup aanu. Idu nalla tasty aanu, nalla healthy aanu. Namukku idu enganeyanu undakkunnathennu kandu nokkam. ഈ സൂപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിന് പാകത്തിലുള്ള ഒരു പാത്രം ഒരു സോസ്പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഒലീവ് ഓയിൽ ഉണ്ടെങ്കിൽ അതായിരിക്കും കൂടുതൽ നല്ലത്. എൻ്റെ അടുത്ത് ഇപ്പോൾ ഒലീവ് ഓയിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ സാധാ വെജിറ്റബിൾ ഓയിലാണ് വയ്ക്കുന്നത്. എണ്ണ ചൂടായാൽ ഇതിലേക്ക് ഒരു കാൽ കപ്പ് സ്പ്രിംഗ് ഒനിയൻ ചെറുതായി കട്ട് ചെയ്ത് ഇട്ടെടുക്കാം. സ്പ്രിംഗ് ഒനിയൻ ഇല്ലെങ്കിൽ സാധാരണ സവാള, ചെറിയൊരു സവാള എടുത്തിട്ട് പൊടിയായിട്ടരിഞ്ഞ് ചേർത്ത് കൊടുത്താലും മതി. ഇത് ജസ്റ്റ് ഒരു മിനിറ്റൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ വഴറ്റി കൊടുക്കാം. സ്പ്രിംഗ് ഒനിയൻ ഇതവിടെ ചെറുതായിട്ടൊന്ന് വാടിയിക്കിന്. ഇതിൻ്റെ ഒരു പച്ചമണമൊന്ന് മാറിയാൽ മതി. അപ്പോൾ ആ സമയത്ത് ഇതിലേക്ക് നമുക്ക് ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ഇട്ടെടുക്കാം. ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്യാൻ നോക്കണേ. ക്യാരറ്റ് ഇട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു 3 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങാണ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടെടുക്കാം. വലുതാണെങ്കിൽ ഒരു 2 എണ്ണമൊക്കെ മതിയാവും. ഉരുളക്കിഴങ്ങ് ഇട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു പകുതി ക്യാപ്സിക്ക് ഇട്ടെടുക്കുന്നുണ്ട്. പച്ച ക്യാപ്സിക്കാണ്, കുഞ്ഞായിട്ട് അരിഞ്ഞതാണ്. അതിൻ്റെ കൂടെ തന്നെ റെഡ് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുന്നുണ്ട്, യെല്ലോ ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുന്നുണ്ട്. 3 കളർ ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി കുറച്ചൊന്ന് വഴറ്റി കൊടുക്കാം. കൂടുതൽ സമയം ഒന്നും ഇട്ട് വഴറ്റേണ്ട, അത് നമുക്ക് വെള്ളം ഒഴിച്ച് വേവിക്കാനുള്ളത് കൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് പതുക്കെ എല്ലാം കൂടി വേഗം വേഗം ഓരോന്നോരോന്നായിട്ട് ഇട്ടെടുത്താൽ മതി. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ വീഡിയോ കണ്ട് ഇഷ്ടമായാൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ കാണുന്ന ആ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ വരുന്ന ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് സെലക്ട് ചെയ്യണേ. ഇനി ഇതിലേക്ക് ഒരു 6 കപ്പ് നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഈ വെജിറ്റബിൾസൊക്കെ അപ്പുറത്ത് ഇങ്ങനെ വട്ടിയെടുക്കുന്ന സമയത്ത് മറ്റേ അടുപ്പിൽ ചൂടാക്കാൻ വെച്ചാൽ മതി. ചൂടുള്ള വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുക, അതായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഈ സമയത്ത് ഇതിലേക്കൊരു വെജിറ്റബിൾ ക്യൂബ് ഇട്ടെടുക്കുന്നുണ്ട്. ഇത് നിർബന്ധമുള്ള കാര്യമില്ല, ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ടെടുത്താൽ മതി. നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും ഇട്ടെടുത്താൽ. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ടെടുത്തിട്ട് പാത്രം ഒന്ന് മൂടി വെച്ച് 1-5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ മൂടി വെച്ചിട്ട് 5 മിനിറ്റായേ. ഇനി നമുക്ക് പാത്രം ഒന്ന് തുറന്നു നോക്കാം. ഇപ്പോൾ വെജിറ്റബിൾസൊക്കെ അത്യാവശ്യമൊക്കെ വെന്ത് വന്നിക്കണേ. ഈ സമയത്ത് ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ടെടുക്കാം. ഇനി ഇതിലേക്കൊരു 50 ഗ്രാം സേമിയ ഇട്ടെടുക്കാം. ഒന്നുകൂടി പാത്രം മൂടി വെച്ചിട്ട് ഈ സേമിയ ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ നമ്മൾ ഇട്ടെടുത്ത സേമിയൊക്കെ വെന്തിക്കണ്. ഇനി ഒരു ബൗളിലേക്ക് 2 കോഴിമുട്ട എടുത്തിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈര് ഇട്ടെടുക്കാം. നല്ല കട്ട തൈര്, പുളിയില്ലാത്ത തൈരിനെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഒരു വിസ്ക് കൊണ്ട് ഇങ്ങനെ നന്നായിട്ട് മിക്സാക്കിയാൽ നന്നായി മിക്സായി കിട്ടും. ഇതിപ്പോൾ നന്നായിട്ട് മിക്സായിക്കണ്. ഇത് നമ്മൾ വെന്തുകൊണ്ടിരിക്കുന്ന സൂപ്പിലേക്ക് ഒഴിച്ചെടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇതേപോലെ ഇളക്കി കൊടുക്കാം. കോഴിമുട്ട അവിടെ ഇവിടെ കട്ട കെട്ടിക്കെടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ ഇളക്കി കൊടുക്കുന്നത്. കോഴിമുട്ട പറ്റാത്തവരാണെങ്കിൽ ഈ സ്റ്റെപ്പ് അങ്ങോട്ട് സ്കിപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതേപോലെ ഇത്ര ക്രീമി ആയിട്ട് വേണമെങ്കിൽ ഈ സമയത്ത് നമുക്ക് കുറച്ച് വെള്ളത്തിൽ കോൺഫ്ലവർ 1 ടേബിൾ സ്പൂൺ ഒക്കെ കോൺഫ്ലവർ മതിയാവും. വെള്ളത്തിൽ കലക്കിയിട്ട് അത് ഇതിലേക്ക് ഒഴിച്ചെടുത്താൽ മതി. ഇനി ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഈ സമയത്ത് ഇതിൻ്റെ ഉപ്പൊക്കെ നോക്കിയിട്ട് പോരെങ്കിൽ കുറച്ചും കൂടി ഇട്ടെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഈ സമയത്ത് കുറച്ച് മല്ലിയില ചെറുതായി കട്ട് ചെയ്തത് ഇട്ടെടുക്കാം. കുറച്ച് കൂടുതൽ എണ്ണ ഇട്ടെടുക്കാം കേട്ടോ. അതിൻ്റെ കൂടെ കുറച്ച് പുതിനയിലയും കൂടി ഇട്ടെടുക്കാം. ഒന്നുകൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം.
ഇതാ നമ്മുടെ സൂപ്പ് ഇവിടെ റെഡി ആയി കഴിഞ്ഞിരിക്കുന്നത്, ക്രീമി വെജിറ്റബിൾ സൂപ്പ്. ഇത് നമുക്ക് ചൂടോടെ തന്നെ സെർവിംഗ് ബൗളിലേക്ക് സെർവ് ചെയ്യാം. നമ്മൾ സാധാരണ കഴിക്കുന്ന സൂപ്പിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നല്ലൊരു സ്പെഷ്യൽ ടേസ്റ്റുള്ള സൂപ്പാണ്. എല്ലാവർക്കും എന്തായാലും ഇഷ്ടമാവും, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതിനി നമുക്ക് ചൂടോടെ തന്നെ ഒന്ന് സെർവ് ചെയ്യാം. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാ നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.